നിയമസഭയിലെ കയ്യാങ്കളി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വാദവുമായി സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാർ ഒരു അഴിമതിക്കാരനായ നേതാവിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നിയമസഭയിൽ അത്തരം സംഭവവികാസങ്ങൾ ഉണ്ടായത് എന്നുള്ള വാദമാണ് ഉയർത്തിയത്. അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനി ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിനോടൊപ്പം തുടരുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന ചോദ്യവുമായി പി സി ജോർജ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നു. കെ എം മാണി അഴിമതിക്കാരൻ അല്ല എന്നുള്ള നിലയിൽ ഇതുവരെയും സി പി എമ്മോ ഇടതുമുന്നണിയോ അവരുടെ നിലപാടിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയിട്ടില്ല. അന്ന് ആ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ ആ രാഷ്ട്രീയ ആരോപണങ്ങളിൽ അടിസ്ഥാനമുണ്ട് എന്ന നിലപാട് തന്നെയാണ് അവർക്കുള്ളത്. മാണി ജനിച്ച അന്ന് മുതൽ മരിക്കുന്നതുവരെയും അഴിമതിക്കാരനായിരുന്നു എന്നുള്ള വാദമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൽ മാണിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളാണല്ലോ ആ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ബജറ്റ് അവതരണത്തെ തടസ്സപ്പെടുത്താൻ അന്നത്തെ പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. ആ നിലപാട് അതുപോലെ തന്നെ നിൽക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മേൽ പിന്നീട് ഉയർന്ന ആരോപണങ്ങളിലൊക്കെ അങ്ങനെ തന്നെയുള്ള നിലപാടാണല്ലോ ഒന്നാം പിണറായി സർക്കാരും സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ ഈ ബാർക്കോഴ അഴിമതി എന്ന് പറയുന്നത് ഇവിടെ കെ എം മാണി എൽ ഡി എഫിൽ കെ എം മാണിയുടെ മകൻ എൽ ഡി എഫിൽ എത്തിയതോടുകൂടി അപ്രത്യക്ഷമായിപ്പോയി എന്ന് ആരും പറഞ്ഞിട്ടില്ല. കോടതിയിൽ അവിടെ നടന്ന സംഭവങ്ങളല്ലേ സർക്കാരിന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പേര് പറഞ്ഞ് ജോസ് കെ മാണി സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നതിൽ എന്തോ അപരാധമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സംഘടിതമായ നീക്കം നടക്കുന്നുണ്ട്. അന്ന് ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ധനമന്ത്രിക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു പ്രതിപക്ഷം നടത്തിയത്. കോടതിയിൽ പറയുമ്പോൾ അന്ന് വിശുദ്ധനായ കെ എം മാണിക്ക് എതിരായി ഞങ്ങൾ വെറുതെ ഞങ്ങൾ സ്വപ്നം കണ്ട് രാവിലെ എണീറ്റ് വന്ന് എന്നാൽ പിന്നെ ഇന്ന് എങ്ങനെ ബജറ്റ് അവതരണത്തിൽ നിന്ന് തടഞ്ഞു കളയാമെന്നുള്ള നിലയിൽ ബജറ്റ് അവതരണത്തെ തടസ്സപ്പെടുത്തിയെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. സാമാന്യ യുക്തിയെങ്കിലും ഇതിനകത്ത് പ്രയോഗിക്കണ്ടേ? ഇതൊരു രാഷ്ട്രീയ ആയുധമായി കണ്ടില്ലേ? മാണിയെ അഴിമതിക്കാരനായി തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് മാണിയെ അഴിമതിക്കാരനായി കണ്ടുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും രാഷ്ട്രീയമായ പ്രതിരോധമുണ്ടായത്. കെ എം മാണിയെ വഴിയിൽ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി ആ നിലയിൽ അവിടെ ഒരു വലിയ പ്രതിഷേധമുണ്ടാക്കി കയ്യാങ്കളിയിലേക്ക് മാറി. അത്തരമൊരു സംഭവത്തെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ നിലയിൽ തന്നെയല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഒരു നിയമസഭയിൽ അരങ്ങേറുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് 100% ശരിയാണ്. ഇനി എന്ത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായാലും ഏത് എത്ര വലിയ അഴിമതിക്കാരനായാലും അതിനൊക്കെ മറുപടി നൽകാനുള്ള അവസരങ്ങൾ വേറെ ധാരാളമുണ്ട്. നമ്മുടെ നിയമ പരമോന്നത നമ്മുടെ പരമമായ നിയമനിർമ്മാണ സഭയെ ആ കയ്യാങ്കളിക്കുള്ള വേദിയാക്കി മാറ്റുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല തന്നെ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ മഹാരാഷ്ട്ര നിയമസഭയിൽ അവിടെ ബി ജെ പി എം എൽ എമാരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു തോന്നിയാസം കാട്ടുന്നതിന്. ഇതുപോലെ കയ്യാങ്കളിയുമായി നിയമനിർമ്മാണ സഭകൾ കയ്യേറുന്നത് ഒരു പ്രതിപക്ഷത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. അത് വേണ്ടാത്ത പണിയാണ്. ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഈ കേസ് പരിഗണിക്കുന്ന അവസരത്തിൽ അത്തരമൊരു പരാമർശം തന്നെയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കേസ് പിൻവലിച്ച് ഓടിക്കളയാമെന്നുള്ള സർക്കാരിൻ്റെ ലക്ഷ്യമൊന്നും സാധൂകരിക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഉന്നമാണ് നാം ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ മാണി അന്ന് അഴിമതിക്കാരനായതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പോരാട്ടത്തിന് ഇറങ്ങിയത്. അത് അഴിമതിക്കാരനെ അഴിമതിക്കാരനെന്നല്ലാതെ വിശുദ്ധനെന്നൊരിക്കലും പറയാനാകില്ലല്ലോ. മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് വരുന്നതിനിടയായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വേറെ പലതുമാണ്. മാണിയെ അഴിമതിയിൽ നിന്ന് വിശുദ്ധനാക്കിയിട്ടല്ല ആ പ്രവേശം ജോസ് കെ മാണി ഉറപ്പാക്കിയത്. അവർക്ക് ചില സീറ്റുകൾ മത്സരിക്കാൻ കൊടുക്കുമെന്നും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നും ഒക്കെയുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നടക്കുന്ന മോങ്ങലുകൾക്ക് അത്രയേ അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് നാം ഈ ഘട്ടത്തിലും കരുതണം.